മലയാളിയുടെ സദ്യയ്ക്ക് അവിൽ നിർബന്ധമാണ്. അതിൻ്റെ രുചിയും ഗുണവും അറിയാത്തവരുണ്ടാവില്ല. പോഷകസമൃദ്ധമായ അവിയലിൻ്റെ രുചി പ്രാദേശികമായി അല്പസ്വല്പം വ്യത്യാസമുണ്ടെങ്കിലും ഏറെക്കുറെ ഒരുപോലെയാണ്. മലബാറിലെ അവിയലിൻ്റെ കൂട്ടിനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കട്ടെ. സാധാരണഗതിക്ക് നമുക്ക് ആവശ്യം അവിയലിന് ആവശ്യമുള്ള കാര്യം ആദ്യം പറയാം. തേങ്ങ ചുരണ്ടിയത് ഏകദേശം 2 തേങ്ങയോളം, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി, തൈര് അല്പം പുളിയുള്ളത് തന്നെ, ഉപ്പ്, പയറ്, കാരറ്റ്, കയ്പ്പയ്ക്ക, ചേന, വെള്ളരിക്ക, നയന്ത്രക്കായ, മുരിങ്ങയ്ക്ക, ഇവയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത്. വിറകടുപ്പില് ഉരുളി വെച്ച് അതിൽ ഒരു 2-3 ഗ്ലാസ് വെള്ളം വെച്ച് കായ്കറികളായിട്ടുള്ള ആദ്യം വെള്ളരിക്ക, അതിനുശേഷം മഞ്ഞൾ പുരട്ടിയിട്ടുള്ള മഞ്ഞൾ വെള്ളത്തിൽ വെച്ചിട്ടുള്ള നേന്ത്രക്കായ, അതോടൊപ്പം തന്നെ മറ്റ് കായ്കറികളെല്ലാം ഇട്ട് സ്വല്പം ഉപ്പും മഞ്ഞപ്പൊടിയും 1 സ്പൂണ് ചുമന്ന മുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ അവിയലിനെ കുറിച്ചിട്ട് കഥ പറയാറുണ്ട് ഈ ഭാഗത്തൊക്കെ. എന്താ വെച്ചാൽ, പഞ്ചപാണ്ഡവന്മാരെ അജ്ഞാതവാസക്കാലത്ത് വിരാട രാജധാനിയിൽ പല രൂപത്തിലും പല വേഷത്തിലുമായിട്ട് പല ജോലികളിലുമായിട്ട് പ്രവേശിക്കേണ്ടായി. അതിൽ ഭീമസേനൻ കുശിനിക്കാരനായിട്ടാണ് അത്രേ അവിടെ നിന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഭവമാണ് അത്രേ അവിയൽ. വളരെ എളുപ്പത്തിലും വളരെ നല്ല രുചിയിലും ഉണ്ടാക്കിയിട്ടുള്ള ഈ പദാർത്ഥം അല്ലെങ്കിൽ ഈ വിഭവം എന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്നാണ് കേട്ടുകേൾവി. ഇനി ഇപ്പോൾ ഈ തിളച്ച് വന്നിട്ടുള്ള ഏകദേശം ഇതായിട്ടുള്ള കായ്ക്കറികളൊക്കെ ഇട്ട് അതിനെ നല്ലൊരു നാക്കലെടുത്തിട്ട് മൂടിയിട്ട് അങ്ങനെ കിടന്നിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഈ ആവിയിൽ അത് തിളച്ച് വരുമ്പോൾ ഈ ഇല വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിഭേദമുണ്ട്, നല്ല സ്വാദുള്ള ഒരു അവസ്ഥയാണ്. അതിനുശേഷം നമ്മൾ തേങ്ങ എടുക്കുക, ആ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ എടുക്കുക, അതിലേക്ക് പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർക്കാം. കുറച്ച് എരിവ് കൂടുതലുമായിട്ടവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. സാധാരണ നിലയ്ക്ക് ഒരു 5 വട്ടോ അല്ലെങ്കിൽ 10 വരെയൊക്കെ ആവാം പച്ചമുളക് ചേർത്തിട്ട്. ഒന്ന് തിരിക്കാനേ പാടുള്ളൂ, അതിൽ കൂടുതൽ അരയാൻ പാടില്ല. ഒന്നിങ്ങനെ തിരിച്ച് അത് അങ്ങനെ എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ നല്ല കറിവേപ്പില ഇഷ്ടാനുസരണം ചേർക്കുക, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ അവിയലൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളച്ചുവോ എന്നൊന്നും നോക്കാം. ഇല്ല, ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് നമ്മൾ ധാരാളം നന്നായിട്ട് വിറക് കത്തിക്കുക. ഈ വിറകടുപ്പിലാവുമ്പോൾ രുചിക്ക് വളരെ വ്യത്യാസമുണ്ട്. ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നെങ്കിലും സദ്യ അങ്ങനെയുള്ള അവസ്ഥകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിറക് തന്നെയാണ് ഉപയോഗിക്കുക. അത് പാലട ഉണ്ടാക്കുകയാണെങ്കിലും ശരി, ഏത് പ്രഥമൻ ഉണ്ടാക്കുകയാണെങ്കിലും ശരി, അടുപ്പിൽ വെച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചി ഒരു വളരെ സുഖകരമായിട്ടുള്ളൊരു രുചിയാണ്, വളരെ നല്ല രുചിയാണ്. അത് ഒരിക്കലും മറ്റുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടില്ല. അങ്ങനെ പോതാ, തേങ്ങ നന്നായിട്ട് ചതച്ചു, അതിൻ്റെ മുകളിൽ നല്ലോണം തന്നെ നമ്മുടെ
മറ്റേ വീട്ട് കറിവേപ്പില വെച്ചു അസലായിട്ട് തളച്ചു വന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവയിലെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണം, അല്ലാണ്ടെങ്കിൽ ഉലർന്ന് കിട്ടുക എന്ന് പറയുമ്പോടെ ഉലർന്ന് കിട്ടേണ്ട രീതിയിലാവണം അവയില്. അപ്പോഴേ അതിൻ്റെ അതിൻ്റെ സുഖമുള്ള സദ്യക്ക് വിളമ്പാനും പിടിക്കാനും ഒക്കെ. ഈ അവയില് പല സ്ഥലത്ത് പല പ്രദേശത്തും കണ്ടിട്ടുണ്ട് അവയിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ. ഇതങ്ങനെയല്ല, ഇത് ഉലർന്ന ടൈപ്പ്. അപ്പോൾ വെള്ളം കുറച്ച് കുറയ്ക്കും, തൈര് ആദ്യം തന്നെ ചേർക്കും. തൈര് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് കഴിഞ്ഞതിന് ശേഷം തൈര് ചേർക്കുക. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. വീണ്ടും അതേമാതിരി തന്നെ കൂട്ടി വെച്ച് നന്നായിട്ട് വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ എന്താ ശണ്ടോ, ഈ കഷ്ണങ്ങളിലൊക്കെ ഈ പുളി അല്ലെങ്കിൽ തൈരിൻ്റേതായിട്ടുള്ള രുചി, പച്ചമുളകിൻ്റേതായിട്ടുള്ള രുചി, ഇതെല്ലാം അതിലേക്ക് ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക സുഗന്ധം തന്നെ, ഗന്ധം തന്നെ വരും. അപ്പോൾ ഏറെക്കുറെ വെള്ളമൊക്കെ വറ്റി, തൈര് കഷ്ണങ്ങളിലൊക്കെ പിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊരു പ്രധാന ഘടകം എന്താന്ന് പറഞ്ഞാൽ, അവിയലിനെ അരിയുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധയിൽ തന്നെ അരിയണം. വളരെ കനം കുറഞ്ഞ്, എങ്ങനെയാ പറയുക വെച്ചാൽ തീപ്പെട്ടിക്കോലിൻ്റെ വലിപ്പവും വണ്ണത്തിലും കട്ട് ചെയ്യുക എന്നാണ് പറയുക. അതൊക്കെ സാധ്യമല്ല എങ്കിലും ഏറെക്കുറെ കനം കുറച്ചിട്ട് അരിയുക. അരിഞ്ഞു കഴിഞ്ഞ് വിചാരിച്ചാൽ ഒരേമാതിരി വേവാനും അത് ഉടയാതിരിക്കാനും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പാത്രത്തിലേ ഒരുവിധം നന്നായിട്ട് ഭംഗിയായിട്ട് ഇത് ഉലർന്ന് കിട്ടിയിരിക്കുന്നു. ഇനി ഉലർന്നു കഴിഞ്ഞിട്ടുള്ളതിനെ വസ്ത്രമായിട്ട് വൃത്തിയായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലേശം നേരം കൂടി ഇളക്കേണ്ടി വരും. അങ്ങനെ ഇളക്കി ഒരു ഒരു നല്ലൊരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കും. തേങ്ങ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ, തേങ്ങയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് അതിൽ ഉലർത്തിയിടുക. ഇട്ട് അതിൽ നമ്മുടെ കറിവേപ്പിലയുണ്ട്, ഇതെല്ലാം നന്നായിട്ട് മങ്ങട് പുലർത്തി അതിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് അസലായിട്ട് ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതാ അല്ലേ, നന്നായിട്ട് ഇളക്കി തീർക്കണം. അപ്പം ശരിക്കും ഡ്രൈ ആയി, ഓരോന്ന് എടുത്ത് എടുക്കാം എന്നുള്ള രീതിയിൽ ഡ്രൈ ആയി. ഇത് ദിവസങ്ങളോളം വെച്ചാലും ഒന്നും കേടുവരില്ല. സാർ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, അങ്ങനെ സുഖമായിട്ട് ഉള്ളിൽ തന്നെ അവിടെ വെച്ചാലും ഒരു കേടും വരില്ല. ഇനി അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. പച്ചവെളിച്ചെണ്ണ നന്നായിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വൃത്തിയായിട്ട് ഇളക്കി വീണ്ടും കുറച്ച് നേരം കൂടി, ഇനി ഒരു ലേശം നേരം അടച്ച് വെക്കാതെ തന്നെ അവിടെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞെന്തിയാ വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തികച്ചും ഡ്രൈ ആയിട്ട് ഓരോ കഷ്ണങ്ങളും വെവ്വേറെ ആയിട്ടുള്ള അവസ്ഥയിൽ എല്ലാ കഷ്ണങ്ങളിലും അതി നമ്മുടെ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും തൈരിൻ്റെ പുളിയും എല്ലാം അതിൽ സമന്വയിച്ചിട്ടുണ്ടാവും. നല്ല കാണാനും നല്ല ഭംഗിയാണ്, അതേമാതിരി തന്നെ നല്ലതായിട്ടുള്ള രുചിയാണ്. ഇതാണ് നമ്മുടെ ഈ പ്രദേശത്തെ, ഞാൻ പറയുന്നത് മലബാർ ഏരിയയിലുള്ള അവിയലിൻ്റെ കൂട്ടും രുചിഭേദവും.